നമസ്കാരം. ലവ് ജിഹാദിനൊപ്പം കേരളത്തിൽ നാർക്കോട്ടിക് ജിഹാദുമുണ്ടെന്ന വിവാദ പ്രസ്താവന പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടും നടത്തിയിട്ട് അധിക നാളായിട്ടില്ല. അമുസ്ലിങ്ങളായവരെ, പ്രത്യേകിച്ച് യുവജനങ്ങളെ മയക്കുമരുന്നിന് അടിമയാക്കി അവരുടെ ജീവിതം നശിപ്പിച്ച് കളയുന്നതാണ് നാർക്കോട്ടിക് ജിഹാദ് എന്ന വാദമാണ് ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് അപ്പോൾ ഉന്നയിച്ചത്. കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ലെന്ന് പറയുന്നവർ കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും അന്ന് അദ്ദേഹം പറഞ്ഞു. അതിനു പിന്നാലെ നിരവധി പിന്തുണകളും വിമർശനങ്ങളും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. ഇതിനെ ചൊല്ലി സമര പ്രക്ഷോഭങ്ങൾ വരെ ഉയർന്നു വന്നു. എന്നാൽ ഇപ്പോഴിതാ സംസ്ഥാനത്ത് നാർക്കോട്ടിക് ജിഹാദ് വിഷയമുയർത്തിയ പാലാ ബിഷപ്പ് വീണ്ടും നിലപാട് കടുപ്പിക്കുകയാണ്. ചില കോണുകളിൽ നിന്ന് എതിർപ്പുകൾ ഉയർന്നാലും താൻ പറഞ്ഞ വാക്കിൽ നിന്ന് ഒരടി പിന്നോട്ടു പോകില്ലെന്നാണ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് നൽകുന്ന സന്ദേശം. പാലാരൂപതയുടെ മുഖപത്രമായ പാലാ ദൂതിൽ വിശ്വാസികൾക്കായി സാമൂഹ്യ തിന്മകൾക്കെതിരെ ഒരുമിക്കാമെന്ന തലക്കെട്ടിൽ എഴുതിയ ലേഖനത്തിലാണ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് രൂപതയുടെ നിലപാട് വീണ്ടും വിശദീകരിച്ചിരിക്കുന്നത്. തിന്മയുടെ ശക്തികളെ കുറ്റപ്പെടുത്തി എതിർത്ത് തോൽപ്പിക്കുന്നതിനു പകരം അവർക്ക് തണലൊരുക്കുകയും നന്മയുടെ വക്താക്കളെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ബോധപൂർവമായ മാധ്യമ രാഷ്ട്രീയ സാമുദായിക അന്തർധാര കേരളത്തിൽ ശക്തമായിരിക്കുകയാണെന്ന് പാലാ ബിഷപ്പ് പറയുന്നു. തിന്മയ്ക്കെതിരെ ശബ്ദിക്കരുത്, സംസാരിച്ചാൽ വായടപ്പിക്കും, പിന്മാറണം, നിലപാടുകൾ മാറ്റണം, മാപ്പ് പറയണം, കേസെടുക്കണം തുടങ്ങിയ ആഹ്വാനങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ മുഴങ്ങുന്നുണ്ട്. സാമൂഹിക തിന്മകൾ ധാരാളമുള്ളവയിൽ അധികമാരും പറയാൻ ആഗ്രഹിക്കാത്ത യാഥാർത്ഥ്യങ്ങൾ എട്ട് നോമ്പാചരണ സമാപനത്തോടനുബന്ധിച്ച് കുറവിലങ്ങാട് നടന്ന കുർബാന മധ്യയുള്ള ഹോമിലിയിൽ സൂചിപ്പിച്ചത് ചുരുക്കം ചിലരെങ്കിലും വസ്തുതകൾ മനസ്സിലാക്കാതെ തെറ്റിദ്ധരിക്കാനിടയായി. ഏതെങ്കിലും മതസ്ഥരുടെ പൊതുവായ കാര്യത്തെക്കുറിച്ചല്ല എന്നും ഏതെങ്കിലും മതത്തോടുള്ള വിരോധം കൊണ്ടോ എതിർപ്പ് കൊണ്ടോ ഒന്നുമല്ല എന്നും പ്രസംഗത്തിൽ കൃത്യമായി പറഞ്ഞിരുന്നു. വാക്കുകളെ വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് അവരവരുടെ അജണ്ടകൾക്കനുസരിച്ച് വാർത്തകൾ സൃഷ്ടിക്കുന്നവരെയും മാധ്യമ ചർച്ചകളെയും സോഷ്യൽ മീഡിയ പ്രചാരണങ്ങളെയും ജാതിമത രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക നായകരെയും ഏവരും തിരിച്ചറിയണം. കളയും വിളയും തിരിച്ചറിയാൻ പറഞ്ഞ കർത്താവിൻ്റെ ആഹ്വാനം നാം എപ്പോഴും ഓർക്കണം. കള്ളൻ വന്ന് മോഷ്ടിക്കാതിരിക്കാൻ തക്ക വിധത്തിലുള്ള ജാഗ്രത നമുക്കുണ്ടാവണം. നമ്മുടെ നാട്ടിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഭ്യതയും ഉപയോഗവും വളരെ വ്യാപകമായിരിക്കുകയാണ്. പ്രണയക്കുരുക്കുകൾ നിരവധി യുവാക്കളുടെ ജീവിതം തകർക്കുക മാത്രമല്ല ജീവൻ കവരുക പോലും ചെയ്യുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഇവയെ കണ്ണു തുറന്ന് കാണുവാൻ നമുക്ക് സാധിക്കണം. കണ്ണടച്ച് ഇരുട്ടാക്കാൻ എളുപ്പമാണ്. വെറും പ്രണയം, മയക്കുമരുന്ന് ഉപയോഗം, സൈബർ കുറ്റകൃത്യങ്ങൾ എന്നതിനും അപ്പുറം മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും വേഷങ്ങൾ അണിഞ്ഞ് ഗൗരവമേറിയ ആഗോള പ്രതിഭാസങ്ങൾ നമ്മുടെ നാട്ടിലും അരങ്ങേറുന്നുണ്ട്. അപര്യാപ്തമായ നിയമ സംവിധാനങ്ങൾ കുറച്ചുകൂടി ആനുകാലികവും പുരോഗമനപരവുമാകണമെന്ന് നിരവധി ആളുകൾ നിരീക്ഷിക്കുന്നതും ശ്രദ്ധിച്ചിട്ടുണ്ട്. പുതിയ നിയമനിർമ്മാണങ്ങൾ പോലും ആവശ്യമാണെന്ന് വിദഗ്ധർ പറയുന്നു. തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടം തുടരുക തന്നെ ചെയ്യണം. എല്ലാവരും ഒറ്റക്കെട്ടായി തിന്മയുടെ ശക്തികൾക്കെതിരെ നിലകൊള്ളണം. നമ്മുടെ പെൺകുട്ടികളെ കെണിയിൽപ്പെടുത്താൻ ചില ഗ്രൂപ്പുകളും വ്യക്തികളും വിഭാഗങ്ങളും വിവിധ തന്ത്രങ്ങളുമായി രംഗത്തുള്ള കാര്യം സൂചിപ്പിച്ച് രൂപത കേന്ദ്രത്തിൽ നിന്ന് ഒരറിയിപ്പ് നൽകിയിരുന്നത് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. ഈ അടുത്ത കാലത്തായി വരുന്ന തന്ത്രം ഇടവകയിൽ നേരത്തെ ശുശ്രൂഷ ചെയ്തിരുന്ന വൈദികൻ എന്ന വ്യാജേന കുടുംബങ്ങളിലേക്ക് ഫോൺ വിളിക്കുകയും പെൺകുട്ടികളുടെ പേരും ഫോൺ നമ്പരും ഒക്കെ കൗശലപൂർവ്വം മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നതാണ്. ഇതുപോലുള്ള വിവിധ ചതിക്കുഴികളിൽ വീഴാതെ രൂപതാംഗങ്ങൾ എല്ലാവരും ജാഗ്രത പാലിക്കുക. മദ്യം, മയക്കുമരുന്ന്, കള്ളക്കടത്ത് എന്നിവ സുലഭമായി നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നതായി വാർത്തകളിലൂടെ അറിയുമ്പോൾ നാം എല്ലാം ഏറെ വിഷമിക്കുകയാണ്. പിടിക്കപ്പെടുന്ന കേസുകൾ വളരെ ചുരുക്കമാണെന്ന് വേണം അനുമാനിക്കാൻ. പിടിക്കപ്പെടാതെ, പുറത്തറിയാതെ അതിലേറെ സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്ന് സംശയിക്കേണ്ടതില്ല. ആകയാൽ ഈ പ്രശ്നങ്ങൾ അതീവ രൂക്ഷമായ ഒന്നാണ്. ലാഘവ ബുദ്ധിയോടെ തിന്മയോ സന്ധി ചെയ്യുന്ന സമീപനം സ്വീകരിച്ചാൽ വലിയ നാശമാകും സംഭവിക്കാൻ പോകുന്നത്. ഇക്കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് തുടരണം. നമ്മുടെ പൂർവികർ കാത്തുസൂക്ഷിച്ചു വന്ന മൂല്യങ്ങൾ കൈമോശം വരാതെ സാമൂഹിക സാമുദായിക സന്തുലിതാവസ്ഥയ്ക്ക് അല്പം പോലും കുറവ് വരുത്താതെ മതസൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മുടെ ജാഗ്രത നമ്മൾ കൂട്ടിയേ തീരൂ. എല്ലാ ഇടവകകളിലും പ്രതിനിധി യോഗം, കുടുംബ കൂട്ടായ്മകൾ, കുട്ടികൾക്കും യുവാക്കൾക്കും മുതിർന്നവർക്കുമുള്ള സംഘടനകൾ എന്നിവ ഒട്ടും നിർജീവമാകാൻ അനുവദിക്കാതെ സജീവമാക്കണം. തുടരുക തന്നെ ചെയ്യണം. എല്ലാവരും ഒറ്റക്കെട്ടായി തിന്മയുടെ ശക്തികൾക്കെതിരെ നിലകൊള്ളണമെന്നും ബിഷപ്പ് ലേഖനത്തിൽ പറയുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.